സ്തോത്രം. പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും, നിനക്ക് പ്രതിഫലം ലഭിക്കും. ജീവകിരീടം നിനക്ക് തരും, നിനക്ക് നിത്യനായ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം ലഭിക്കും. കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ തുടർന്ന് ഒരു നീതിമാന്മാർക്കുള്ള പ്രതിഫലങ്ങൾ വിതരണം ചെയ്യുന്ന സമയമുണ്ട്, വിശുദ്ധന്മാർക്കുള്ള പ്രതിഫലങ്ങൾ കൊടുക്കുന്ന സമയം, കിരീടങ്ങൾ കൊടുക്കുന്ന സമയം. നാം ഭൂമിയിൽ കാണുന്ന പോലത്തെ ഏതെങ്കിലും കിരീടം മെടിഞ്ഞു കൊടുക്കുന്നതായിരിക്കില്ല. ഭൗമികമല്ലല്ലോ അങ്ങേ ലോകത്തുള്ള കാര്യങ്ങൾ, ഭൗമികമായ കാര്യമല്ലല്ലോ. കിരീടമെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം നമുക്ക് തരുന്നതായ ചില മഹത്വങ്ങളായിരിക്കും, ദൈവം നമുക്ക് തരുന്നതായ ചില സമ്മാനങ്ങളായിരിക്കും, ദൈവം നമുക്ക് തരുന്നതായ ചില അനുഗ്രഹങ്ങളായിരിക്കും. എന്താണെന്ന് ആർക്ക് അറിഞ്ഞുള്ള കാരണം? വേദദിവസം പറയുന്നു, കർത്താവ് അതിനെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല.
ഇന്ന് ഇവിടെ ലാസറിനെ പോലെ വ്രണം നിറഞ്ഞവനെ ഇരിക്കുകയായിരിക്കും, ഇന്ന് ലാസറിനെ പോലെ രോഗം ബാധിച്ചതിനായിട്ടിരിക്കുകയായിരിക്കും, ഇന്ന് ലാസറിനെ പോലെ ആ യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന എച്ചിൽ കഷ്ണങ്ങൾ തിന്നാൻ കൊതികൊണ്ട് വിറണ്ട് ഓടുകയായിരിക്കും. പക്ഷേ എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ വ്രണമില്ല. യേശു ക്രിസ്തു സന്നിധാനത്തിൽ ചെല്ലുമ്പോൾ വ്രണമില്ല, രോഗമില്ല. ഇന്ന് ഇവിടെ കണ്ണുകാഴ്ചയില്ലാത്തവരായിരിക്കും, അവിടെ ചെല്ലുമ്പോൾ കണ്ണ് തെളിഞ്ഞിരിക്കും. ഇന്ന് കൈക്കോ കാലിനോ ബലഹീനത ഉള്ളവരായിരിക്കും, അവിടെ ചെല്ലുമ്പോൾ ഒരു ബലഹീനം ഉണ്ടായിരിക്കില്ല. വേദസ് പറയുന്നു ഒരു ബലഹീനോട് ഉണ്ടായിരിക്കില്ല, ഒരു ബലഹീനം ഉണ്ടായിരിക്കില്ല. നമ്മുടെ ബലഹീനതകളെല്ലാം മാറും, നമ്മുടെ ബലഹീനതകൾ മാറും. ഇന്ന് പഠിക്കാൻ വേണ്ടത്ര ബുദ്ധിയില്ലായിരിക്കും, അവിടെ ചെല്ലുമ്പോൾ നല്ല ബുദ്ധി ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ബലഹീനതകളെല്ലാം മാറ്റപ്പെടും, നാം ആത്മലോകത്തേക്ക് പ്രവേശിക്കും, ആത്മലോകത്തേക്ക്. കർത്താവിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു, മരിച്ചുപോയൊരു ആത്മാവ് കടന്നു ചെന്നപ്പോൾ അവിടെ ആ മരണത്തിൻ്റെ ആ ഒടുവിലത്തെ സമയത്ത് ജീവിതത്തിൽ ബാല്യം മുതൽ 2 വയസ്സ് മുതൽ വന്ന പാപങ്ങളെല്ലാം എല്ലാം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മനസ്സിൽ കൂടി പാഞ്ഞു പോവുക. മരിക്കുന്ന സമയത്ത് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം മറന്നുപോയതും ഓർമ്മയില്ലാത്തതും പലതും ചിന്തിക്കാത്തതും എല്ലാ പാപങ്ങളും എല്ലാം അണിനിരന്ന് നിൽക്കുകയാണ്. മനുഷ്യ അവസ്ഥയായി പറഞ്ഞത് മരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പാപങ്ങളെല്ലാം മുന്നിൽ വന്ന് അണിനിരന്ന് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്നേരം ആത്മലോകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പാപങ്ങൾ നമ്മെ വേട്ടയാടുന്നത്, നമ്മെ തുറച്ചു നോക്കുന്നതും, നമ്മെ ഭയപ്പെടുത്തുന്നതും, നാം ഭയപ്പെട്ട് വിറയ്ക്കുന്നതെല്ലാം ആ ഏറ്റവും ഗൗരവമേറിയ സന്ദർഭത്തിൽ മനസ്സിലാക്കുകയാണ്. പക്ഷേ ഫലമില്ല, തീർന്നു എല്ലാം. ഇനി തിരിയാൻ സമയമില്ല, മനസ്സിലാക്കാൻ സമയമില്ല. ദൈവം ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന പ്രസാദകാലം കഴിഞ്ഞിരിക്കുന്നു. ദൈവം ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന ആ സുപ്രസാദകാലം കഴിഞ്ഞിരിക്കുന്നു. ദൈവം ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന രക്ഷാ ദിവസം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി മാനസാന്തരപ്പെടുന്നതിന് ഇടമില്ല. കാരണം മാനസാന്തരം തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് സഭയെയും കൊണ്ട് പറന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാരെ കൊണ്ട് പറന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. ഏലിയാസർ റിബേക്കയെ കൂട്ടിക്കൊണ്ടുവരുന്നതുപോലെ പരിശുദ്ധാത്മാവ് കർത്താവായസുവിൻ്റെ മണവാട്ടി സഭയെയും കൊണ്ട് അങ്ങ് അത്യാകാശത്തേക്ക് പറന്നേറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇത് ഏറ്റവും പരമദയനീയമായ രംഗത്തേക്ക് വരുന്നു. ഓർമ്മകൾ എല്ലാം തെളിഞ്ഞു വരുന്നു, പാപങ്ങൾ ഓർമ്മയിൽ വരുന്നു. അയ്യോ കഷ്ടം, ഞാൻ ഇതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നു. ഞാൻ വായിച്ചു, നിങ്ങൾ വായിക്കാവുന്ന നല്ലൊരു പുസ്തകമാണ്, ലൈഫ് ആഫ്റ്റർ ലൈഫ് ബിയോണ്ട് ഡെത്ത്സ് ഡോർ ടു ഹെൽ ആൻഡ് ബാക്ക്. ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാകും, മരണാനന്തരമുള്ള കാര്യങ്ങൾ. ആ മനുഷ്യൻ മരിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ സ്വന്തം ഡെഡ് ബോഡി കിടക്കുന്നത് കാണുന്നു, സ്വന്തം ശവശരീരം കിടക്കുന്നത് കാണുന്നുണ്ട്, ഈ ആത്മാവ് കാണുന്നുണ്ട്. അയാൾ ആത്മാവ് വിട്ടുപോയി. ആ ആത്മാവ് എങ്ങനെയെങ്കിലും ഈ ശരീരത്തിൽ കടന്നുവിടാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കണമല്ലോ, എനിക്ക് ഇനിയും ജീവിക്കണമല്ലോ. ആത്മാവ് ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ്, സാധിക്കുന്നില്ല. ശരീരത്തിലേക്ക് വീണ്ടും ആത്മാവിന് പ്രവേശിക്കാൻ പറ്റാതെ ആത്മാവ് ഇങ്ങനെ വലയുകയാണ്. അത്യന്തം വേദനാകരമായ രീതിയിൽ അനുഭവത്തിലേക്ക് വന്നുചേരുകയാണ്. മരിക്കുന്ന ആത്മാവ് അപ്പോഴാണ് ഈ ഭീതിപ്രദമായ പാപങ്ങൾ ഓരോന്നും കണ്ട് വിറയ്ക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ സുപ്രസാദകാലത്ത് നമുക്ക് ഈ രക്ഷാദിവസത്തിൽ കർത്താവിനോട് ചപേക്ഷിക്കാന്നുള്ള പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. എന്തെല്ലാം വന്നെങ്കിലും ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം സംഭവിച്ചെങ്കിലും എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഒരാളെ വിളിച്ചു പറഞ്ഞു എന്നോട്, സാറേ ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് ഞാൻ ചില മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, കടയിൽ നിന്ന് ചില സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, എൻ്റെ ബന്ധുവീടുകളിൽ ചിലതെല്ലാം മോഷ്ടിച്ചിട്ടുണ്ട്. സാറേ ഞാൻ എങ്ങനെയാണ് പരിഹാരം വരുത്തേണ്ടത്? എനിക്കെങ്ങനെ രക്ഷപ്പെടണം? ആത്മാവ് രക്ഷപ്പെടണം. ദൈവത്തിന് സ്തോത്രം. അത് ഒരുപക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് ഈ വാക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, അനേകരെ ഇന്ന് വെപ്രാളപ്പെടുന്നുണ്ട്, എങ്ങനെയെങ്കിലും പാപത്തിൽ നിന്ന് മോചനം കിട്ടണം, ഈ പാപം മായ്ച്ചു കിട്ടണം, ഈ തിന്മകളെല്ലാം മായ്ച്ചു കിട്ടണം. എൻ്റെ അഹങ്കാരവും എൻ്റെ സ്വയപ്രശംസയും എൻ്റെ സ്വയമഹത്വവും ദൈവമേ എന്നിൽ തന്നെ ഉള്ളതായ ആശ്രയവും മറ്റ് മനുഷ്യരോടുള്ളതായ എൻ്റെ വിധേയത്വവും എല്ലാം കർത്താവ് ഇതെല്ലാം മാറി ഞാൻ സ്വതന്ത്രനായിത്തീരണം. ഇവിടെ വച്ച് തന്നെ സ്വതന്ത്രനായിത്തീരണം. പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് മോചനം പ്രാപിക്കണം.
ഇന്ന് എൻ്റെ പേരിൽ എഴുതി വച്ചിരിക്കുന്ന ഈ അതിക്രമങ്ങളുടെ ലിസ്റ്റ് അത് കീറിക്കളഞ്ഞു കിട്ടണം. പാപത്തിൻ്റെ ചീട്ട് കീറിക്കളഞ്ഞു കിട്ടണം. എൻ്റെ പേരിൽ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതായ എല്ലാ പാപങ്ങളും ആ ലിസ്റ്റ് കീറിക്കളഞ്ഞു കിട്ടണം. ആ പാപങ്ങളെല്ലാം മാഞ്ഞു കിട്ടണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താലും ജയമുള്ള സ്ലീബായാലും എല്ലാം കീറിക്കിട്ടും. അതാണ് ആശ്വാസകനായ ദൂത്. ഏത് കൊടിയ പാപം ചെയ്തവനാണെങ്കിലും ഇവിടെ വെച്ച് ഈ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ട് കിട്ടും. അതിൻ്റെ സമയം നമുക്ക് തന്നിട്ടുണ്ട്. അതിന് നമുക്ക് കർത്താവ് സമയം ഒരുക്കിയിട്ടുണ്ട്. ആ സമയത്ത് നാം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നാം ഒരുപക്ഷെ നിരാശരായി പോകും. എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയുന്ന ആളുകളുണ്ട്. എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ട, എനിക്ക് ആരുടെ മധ്യസ്ഥത വേണ്ട, ഞാൻ നേരെ ദൈവരാജ്യത്തിൽ പൊക്കുകയുള്ളതെന്ന് പറയുന്ന ആളുകളുണ്ട്. അറിവുകേട് എന്ന് മാത്രമേ പറയാനുള്ളൂ, അറിവുകേട്. ദൈവത്തിന് സ്തോത്രം. അനേകർ സത്യത്തിൻ്റെ വഴി അറിയാതെ മനഃപൂർവ്വം സ്വന്തം ഹൃദയത്തെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. ഹൃദയത്തിൽ ഇന്നും അകൃത്യം മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. പാപമുണ്ടെന്ന് അറിയുന്നില്ല. നമ്മുടെ പേരിലെഴുതിയിരിക്കുന്നതായ പാപത്തിൻ്റെ കടച്ചിട്ടെല്ലാം കീറിക്കിട്ടണം, എല്ലാം മാറിക്കിട്ടണം. കർത്താവായ യേശുവിൻ്റെ ആ പുണ്യാഹ രക്തം വന്ന് വീണ് എല്ലാ പാപവും കഴുകിക്കിട്ടണം. ദൈവത്തിന് സ്തോത്രം. പാപങ്ങളെല്ലാം കഴുകണം. ആ അനുഭവം നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? പാപമോചനത്തിൻ്റെ സൗഖ്യം എന്തൊരു സമാധാനമാണെന്നോ, എന്തൊരു സമാധാനം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഹരിനാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ മുമ്പിൽ അനേകം ഉദാഹരണങ്ങൾ കിടപ്പുണ്ട്. പാപമോചനം കിട്ടുമ്പോൾ രോഗവും മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പാപമോചനം കിട്ടുമ്പോൾ രോഗവും മാറുകയാണ്. നമ്മൾ മനസ്സിന് സ്വസ്ഥത കിട്ടുകയാണ്, വലിയൊരു സന്തോഷം കിട്ടുകയാണ്, വലിയ സുഖം കിട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ആ സ്ത്രീ എന്ന് കർത്താവിൻ്റെ അരികത്തേക്ക് വന്നു, അവൾ സ്വയമേ വന്നതല്ല, ആളുകളോട് വലിച്ചഴിച്ചുകൊണ്ട് വന്നതാണ്. അവൾ കുതിരയോടെ നോക്കുന്നുണ്ട്, പറ്റില്ല. മല്ലന്മാരായ യഹൂദ പരീക്ഷകൾ അവളെ പിടിച്ചുകൊണ്ട് വരികയാണ്. ന്യായശാസ്ത്രിമാരും പരീശന്മാരുമാണ് അവൾ പിടിച്ചുകൊണ്ട് വരുന്നത്. കർത്താവിനെ മുമ്പിൽ കൊണ്ടു നിർത്തി. സ്ത്രീ പേടിച്ച് പാവം വരയ്ക്കുകയാണ്. അവൾക്കറിയാം ഇനി ജീവിതമില്ല, തീർന്നു, ഇത് തീരാൻ പോവുകയാണ്, എന്നെ കല്ലെറിഞ്ഞ് കൊല്ലും, ഉറപ്പാണ്. അവർ കർത്താവിനോട് ചോദിച്ചു, യഹൂദന്മാർ പരീശന്മാർ ചോദിച്ചു, കർത്താവ് ഇവളെ വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചതാണ്. വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചതുകൊണ്ട് ഇവളെ കല്ലെറിഞ്ഞു കൊള്ളണമെന്നല്ലേ നിയമം? ഇവളെന്ത് ചെയ്യണമെന്നാണ് നിൻ്റെ അഭിപ്രായം? കർത്താവിനെ പരീക്ഷിച്ച് ചോദിച്ചതാണ്. കർത്താവ് സ്നേഹമാണെങ്കിൽ ഇവളെ കല്ലെറിയണ്ട എന്ന് പറയുമല്ലോ. അല്ല, കർത്താവ് കല്ലെറിയാൻ പറയുകയാണെങ്കിൽ കർത്താവ് സ്നേഹമല്ലല്ലോ. കർത്താവിൽ കുറ്റം ചുമത്താനെ വന്നത്. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, എന്തുണ്ടായി? ആ സ്ത്രീ പേടിച്ച് കുറച്ച് നിൽക്കുമ്പോൾ യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. നിലത്ത് എന്തു എഴുതിക്കൊണ്ടിരുന്നു? എന്താണാവോ? യേശു വിരൽ കൊണ്ട് നിലത്ത് മണ്ണിൽ പൂഴി മണ്ണിൽ എന്തോ എഴുതിക്കൊണ്ടിരുന്നു. അവർ നോക്കി, യഹൂദന്മാരും പരീശം അവരെല്ലാവരും നോക്കി. അവരുടെ രഹസ്യഭാവങ്ങളാണ് കർത്താവ് എഴുതുന്നത്. കർത്താവ് തലപൊക്കി പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തതിനുള്ള ഒന്നാമത് കല്ലെറിയട്ടെ. കല്ലെറിയണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അവളെ വെറുതെ വിടണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എറിയാൻ പാവമില്ലാത്തൻ വേണം എറിയാൻ. നിങ്ങൾ പാവം ചെയ്യാത്തവനുള്ള ഒന്നാമത് കല്ലെറിയട്ടെ. അവർ അവരുടെ കയ്യിൽ എറിയാൻ കൊണ്ടുവന്ന കല്ല് താഴെ ഊർന്നു പോയി. അവർക്ക് ഒന്നും പിന്നെ പറയാനില്ല. പാവം ചെയ്യാത്തവനുള്ള ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും അവരുടെ ഹൃദയത്തിൽ കുറ്റബോധമുണ്ടായി. അവർ ഓരോരുത്തരോരോരുത്തരായി പിരിഞ്ഞു പോയി. എറിയാൻ വന്നവരെ ഇവളെ കൊല്ലുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ അവൾ എറിയാൻ വന്നവർ അവരോരോരുത്തർ പിരിഞ്ഞു പോയപ്പോൾ പിന്നെ ആ സ്ത്രീ തന്നെ മാത്രം അങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. യേശുവിടെ മുഖത്ത് നോക്കി, കനിവോടെ നോക്കി, ആർദ്രതയോടെ നോക്കി. പാവത്തിൽ പിടിക്കോട്ടുള്ളതായി വന്നിരിക്കുന്നു. അവൾക്ക് ഹൃദയം തകരുന്ന കർത്താവ് കണ്ടു. അവൾ ഉള്ളു തകരുന്ന കർത്താവ് കണ്ടു. അവളുടെ ഹൃദയം വിറകൊള്ളുന്ന കർത്താവ് കണ്ടു. ഹൃദയം കാണുന്ന ക്രിസ്തു അവളുടെ ഹൃദയത്തിൽ പാപത്തോടുള്ളതായ ആ ഒരു വലിയ വിരക്തി വരുന്നത് കർത്താവ് കണ്ടു. പാവം വേണ്ട എന്ന് വയ്ക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ അഗാധമായ ചിന്ത അവളുടെ ഹൃദയത്തിൽ മുട്ടിട്ട് വരുന്ന കർത്താവ് കണ്ടു. കർത്താവ് തലവൊക്കി. ആ സ്ത്രീ സ്തംഭിച്ച് നോക്കാത്ത നേരെ നോക്കി നിൽക്കുകയാണ്. കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? ആ സ്ത്രീ തെല്ലു നേരെ പകച്ചു നിന്നു. വിക്കി വിക്കി ഒരു വാക്ക് മാത്രം പറഞ്ഞു, ഇല്ല കർത്താവേ, ഇല്ല കർത്താവേ. എറിയാൻ വേണമെങ്കിൽ കർത്താവിനെറിയാം, കാരണം കർത്താവ് പാപം ചെയ്യാത്തവനാണ്.
കർത്താവ് പറഞ്ഞ വാക്കനുസരിച്ച് കർത്താവിന് വേണമെങ്കിൽ ആ സ്ത്രീ എറിയാം, കല്ലെടുത്ത് എറിയാം. പക്ഷെ കർത്താവ് പറയുന്നു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. സ്തോത്രം, എന്തൊരാശ്വാസം! ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, അന്ന് സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നതുപോലെ ഇന്ന് നിങ്ങൾ അനേകം പേര് പാപത്താൽ പിടിക്കപ്പെട്ടവരായി വന്നിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ അരികത്തേക്കൊന്ന് നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്കൊന്ന് നോക്കൂ. ആ തിരുമുഖത്തേക്ക്, വാത്സല്യം വഴിഞ്ഞൊഴുന്ന മുഖത്തേക്ക് നിങ്ങൾ നോക്കൂ. സ്നേഹം മാത്രമായ ആ മുഖത്തേക്ക് നിങ്ങൾ നോക്കൂ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് നിങ്ങൾ നോക്കൂ, കാണാം ആ വാത്സല്യം. ആർദ്രമായ കണ്ണുകളോടെ വാത്സല്യം വന്ന സ്വരത്തോടെ യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, നിനക്ക് ഞാൻ ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ആ സ്ത്രീ അന്ന് രാത്രി ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. ഉറങ്ങാൻ പറ്റുകയില്ലല്ലോ, എന്തെല്ലാമാണ് സംഭവിച്ചത്? മനസ്സിൽ കൂടി ഇങ്ങനെ അനേക ചിത്രങ്ങൾ വരികയാണ്. വ്യഭിചാരകർമ്മത്തിൽ പോയത്, കണ്ട കാലങ്ങളെല്ലാം വ്യഭിചാരത്തിൽ ജീവിച്ചത്, അവളുടെ ശരീരം അശുദ്ധിക്ക് വിട്ടുകൊടുത്തത്, അന്നൊരു ദിവസം യഹൂദന്മാർ അവളെ പിടികൂടിയത്, അവളെ അവർ വലിച്ചഴിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്നത്, ക്രിസ്തുവിൻ്റെ ദുരുംഭാഗത്തു നിന്ന് അവർ കല്ലെറിയാൻ തുടങ്ങിയത്, ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ട് അവൾക്ക് മോചനം കിട്ടിയത്, അവർ കല്ലെറിയാതെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് ഭാഗ്യമായി പോയല്ലോ. അവളിതെല്ലാം ഓരോന്നോരോന്നായി ഓർത്തു. പെട്ടെന്ന് അവളുടെ ഹൃദയത്തിലൊരു നൊമ്പരം. യേശു ക്രിസ്തുവിനോട് പറഞ്ഞല്ലോ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുതെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ അത് കേട്ടപ്പോൾ ഞാൻ മൗനമായി നിന്നത് എന്താ? ഞാൻ ഉറക്കെ പറയേണ്ടതായിരുന്നല്ലോ, ഇല്ല, ഇനി ഞാൻ പാപം ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തു പറ്റി എനിക്ക്? പോക, ഇനി പാപം ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കത് പറയാൻ തോന്നാഞ്ഞത്? ഇല്ല, ഇനി പാപം ചെയ്യില്ല എന്ന്. ഗുരു, ഇനി ഒരിക്കലും ഞാൻ പാപം ചെയ്യുകയില്ലെന്ന് എനിക്ക് പറയാമായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് എനിക്ക് സാധിക്കാതെ പോയത്? അവൾക്ക് സ്വസ്ഥതയില്ല. നേരം പരവരാ വിളിക്കുന്നേയുള്ളൂ, അവൾ ഓടിയിറങ്ങി. യേശു എവിടെയുണ്ടെന്ന് പറയണം. ഇനി ഞാൻ പാപം ചെയ്യില്ല കർത്താവേ, നാഥ, ഇനി ഞാൻ പാപം ചെയ്യില്ലെന്ന് പറയണം. അതിനുവേണ്ടി അവൾ ഓടുകയാണ്. അന്വേഷിച്ചു, യേശു എവിടെയുണ്ട്? ആളുകൾ വിചാരിച്ചു, ഈ സ്ത്രീ ഇങ്ങനെ ഒരു ഭ്രാന്തിയെപ്പോലെ ഇങ്ങനെ ഓടി നടക്കുന്നു. യേശു എവിടെയുണ്ട്? യേശു എവിടെയുണ്ട്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആത്മീയമായ ആ ദാഹത്തോടുകൂടി യേശുവിനെ കാണാനുള്ള ഓടിപ്പുറപ്പെടുന്നതായ അനേകം ജീവിതങ്ങൾ യേശുവിനെ കണ്ടെത്തിയിട്ടുണ്ട്, അവർ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്, അവർ ദൈവിക സാക്ഷി അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് യേശുവിനെ കണ്ടെത്തിയാൽ നിങ്ങൾക്കും അനുഗ്രഹീതമായ സാക്ഷ്യം കിട്ടും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൾ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഒരുത്തം പറഞ്ഞു, ദാണ്ട് ഇന്നലെ കേട്ടു യേശു നയീം പട്ടണത്തിലേക്ക് പോയിട്ടുണ്ട്, അവിടെ ശീമോൻ എന്ന് പറഞ്ഞ ഒരു പരീശപ്രമാണയുടെ വീട്ടിൽ യേശു ഭക്ഷണത്തിലിരിക്കുന്നുണ്ട്, വിരുന്നിൽ വിളിച്ചിട്ടുണ്ടെന്ന് കേട്ടു. അവളങ്ങോട്ട് ഓടി. ഏതാ ശീമോൻ്റെ വീട്? അറിയാൻ പാടില്ല. അവൾ ഏറ്റവും ഹീനമായി ജീവിതം നയിച്ച ആ സ്ത്രീ മാന്യന്മാരുള്ള ആ വിശാലമായ ശാലയിലേക്ക് അവൾ ചെന്നു. ഒരു വിധത്തിൽ തിക്കി തിരക്കി അവൾ വാതിക്കൽ കൂടി അകത്തേക്ക് കിടക്കാൻ ന്യൂന്ന് കിടക്കാൻ ശ്രമിക്കുകയാണ്. അവൾക്ക് ദേഷ്യം വന്നു. ഈ സ്ത്രീക്ക് ഇവിടെ എന്താ കാര്യം? ഈ കൊള്ളരാത്ത ജീവിതം നയിച്ച സ്ത്രീക്ക് ഇവിടെ ഞങ്ങൾ മാന്യന്മാർ കൂടിയിരിക്കുന്നത് എന്താ കാര്യം? അവർക്കിഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതൊന്നും അവൾ കേൾക്കുന്ന മട്ടില്ല. അവളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നവരോ അവളെ പുച്ഛത്തോടെ കാണുന്നവരോ ഒന്നും അവൾക്കൊരു വിഷയമല്ല. അവൾക്കൊരാളെ മാത്രം കാണണം, ഒറ്റയ്ക്കൊരാളെ. ഹല്ലേലൂയ, ഒറ്റയ്ക്കൊരാളെ എനിക്ക് ഇന്ന് ജീവൻ നിലനിർത്തി തന്നവൻ. ഹല്ലേലൂയ, എനിക്ക് ഇന്ന് പാപമോചനം തന്നവൻ, എൻ്റെ പാപത്തിനത്തോടെ എന്നോട് ചെയ്യാത്തവൻ, എൻ്റെ പാപത്തിനത്തോടെ എന്നോട് പെരുമാറാത്തവൻ, എൻ്റെ എണ്ണിയാൽ തീരാത്ത പാപങ്ങളെല്ലാം ഒന്നും ചോദിക്കാതെ ക്ഷമിച്ചു തന്നവൻ, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്ന് എന്നോട് മധുരമായ വാക്ക് പറഞ്ഞവൻ, യേശുവിനെ എനിക്ക് കാണണം, വേറെ ആരും എനിക്ക് കാണണ്ട. ഇവർ പുച്ഛിക്കുന്നുണ്ടോ, പരിഹസിക്കുന്നുണ്ടോ, ആക്ഷേപിക്കുന്നുണ്ടോ അതൊന്നും എനിക്ക് വിഷയമല്ല. അവർക്ക് തോന്നിയത് പറഞ്ഞോളട്ടെ, പക്ഷെ എനിക്കൊരാളെ കാണണം. അവൾ ആ വിശാലമായ ശാലയിൽ ഇങ്ങനെ ശീമോൻ്റെ ഭൂമിയിടയിൽ അവളിങ്ങനെ പരിധി പരിധി നോക്കുമ്പോഴുണ്ട്, അവിടെ അങ്ങ് ഒരിടത്ത് യേശു വിനീതനായി കർത്താവ് ഇരിക്കുന്നു, ശിഷ്യന്മാരും കൂടി ഇരിക്കുന്നു, ഭക്ഷണത്തിനിരിക്കുകയാണ്. അവൾ പിന്നെ നിന്നില്ല, നിലച്ചില്ല അവളുടെ ഓട്ടം. അവൾ ഓടി ക്രിസ്തുവിൻ്റെ പിന്നിൽ. ആ പാതപീഠത്തിൽ അവൾ വീണു, ഏങ്ങടിച്ച് കരയാൻ തുടങ്ങി. ഏങ്ങടിച്ച് കരയുകയാണ്, ഉറക്കെ പാവം വിളിച്ച് പറയുകയാണ്, പാവം വിളിച്ച് പറയുകയാണ്. അവളുടെ പാവം വിളിച്ച് പറയാൻ ആരും പറഞ്ഞില്ലല്ലോ. പക്ഷെ അവൾ പാവമെല്ലാം ഇങ്ങനെ ഉറക്കെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവളോട് പറഞ്ഞു, സ്ത്രീയെ,
നിന്റെ അനേകങ്ങളായ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ അനേകങ്ങളായ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. സമാധാനത്തോടെ പോക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. എന്തൊരു ഭാഗ്യം, എന്തൊരു ഭാഗ്യം പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, പാവോചന കിട്ടുന്നത് പോലത്തെ ഒരു സുഖം വേറൊന്നില്ല. പാവം ക്ഷമിച്ച് കിട്ടുന്നത് പോലുള്ള ഒരു സുഖം വേറൊന്നില്ല. പാവങ്ങളെല്ലാം മാഞ്ഞു കിട്ടുമ്പോഴുള്ളതായ സുഖം പോലെ വേറൊന്നൊരു സുഖമില്ല. ജീവിതത്തിലെ പരിശുദ്ധത്വം മാറുന്നു, ജീവിതത്തിലെ അഹങ്കാരം മാറുന്നു, ജീവിതത്തിലെ ആത്മീയമായ പുകച്ച മാറുന്നു, ആത്മീയമായ അവകാശവാദങ്ങൾ മാറുന്നു, എല്ലാം മാറുന്നു. യേശുക്രിസ്തുവിന് മുമ്പിൽ വിനയപ്പെടുന്നു. സ്തോത്രം. ക്രിസ്തു അനുഗ്രഹിക്കുന്നു. ഈ സൗഭാഗ്യം നിങ്ങൾക്ക് വേണമോ പ്രിയപ്പെട്ടവരെ? വേണമോ നിങ്ങൾക്ക് ഈ പാപമോചനത്തിൻ്റെ സൗഭാഗ്യം, പാപമോചനത്തിൻ്റെ സുഖം നിങ്ങൾക്ക് വേണമോ? പാപമോചനത്തിൻ്റെ ഒരു സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പാപം ക്ഷമിച്ച് കിട്ടുമ്പോഴുള്ളൊരു അത്യാനന്ദമുണ്ട്. അതാണ് നിർവ്വാണം എന്നൊക്കെ പറയും. നിർവ്വാണം, അത് നിർവൃതി എന്ന് പറയുന്നത്, അതാണ് മോക്ഷമെന്ന് പറയുന്നത്, അതാണ് മുക്തി എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ മുക്തി ഇന്ന് അനുഭവിച്ച് കഴിയുമ്പോഴാണ് ഇന്ന് ഹൈന്ദവ പണ്ഡിതന്മാർ പറയുന്ന പോലത്തെ അദ്വൈതമായി തീരുന്നു. അദ്വൈതം രണ്ടല്ല, ഒന്നായി തീരുന്നു. സ്തോത്രം. പരമാത്മാവും ജീവാത്മാവും ഒന്നായി തീരുന്നു. ക്രിസ്തുവിൽ നാം ലയിച്ചു ചേരുന്നു. സ്തോത്രം. എൻ്റെ കർത്താവേ, ഈ ഭാഗ്യകരമായ അനുഭവം ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ. ഈ ഭാഗ്യകരമായ അനുഭവത്തേക്ക് നിങ്ങൾ ഓരോരുത്തരും വരണമേ. പാപങ്ങളെ ക്ഷമിച്ച് കിട്ടുന്ന മഹാഭാഗ്യം, ഹൃദയത്തിൽ തകർന്നു പൊടിയുന്നൊരു അനുഭവം, ഹൃദയം പൊട്ടിക്കരയുന്നൊരു അനുഭവം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏതുമില്ല എന്ന് തിരിച്ചറിയുമ്പോഴുണ്ടായ ആ ഹൃദയത്തിൻ്റെ മൃദുലമായ ഭാവം. സ്തോത്രം. എൻ്റെ യേശുവേ, ഞാൻ ആരുമല്ല, ഞാൻ ഒന്നുമല്ല എന്നറിയുന്ന ഒരു ഭാവം, എനിക്കൊരു വിലയുമില്ല എന്നറിയുന്ന ഭാവം. കർത്താവേ, ഞാൻ വില കെട്ടവനാണ്, എന്നാൽ നീ എന്നെ വിലയുള്ളവനാക്കി തീർത്തല്ലോ എന്നുള്ള നന്ദി. സ്തോത്രം. കർത്താവേ, ഞാൻ എല്ലാവരും തള്ളപ്പെട്ടവനാണ്, എല്ലാവരും തള്ളപ്പെട്ടു, പക്ഷേ നീ എന്നെ തള്ളിയില്ലല്ലോ എന്നുള്ള നന്ദി. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം നിങ്ങളെ സമീപിക്കുകയാണ്. കർത്താവായ യേശു നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. അവൻ നിങ്ങളോട് കെഞ്ചി കെഞ്ചി ചോദിക്കുകയാണ്, മോനെ നിനക്ക് പാപമോചനം വേണമോ? മോളെ, നിന്നെ ബന്ധിച്ചിരിക്കുന്ന പിശാചിൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിനക്ക് മോചനം നേടണമോ? സാത്താൻ്റെ ഉരുക്കുമുഷ്ടിയിൽപ്പെട്ട് വിടയുന്നവനെ, നിനക്ക് നീ മോചനം വേണമോ? സാത്താൻ്റെ വലയിൽ നിന്ന് വിടുവിക്കുവാൻ ഞാൻ ഇതാ വന്നിരിക്കുന്നു. നിന്റെ ബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിട്ട് നിന്നെ സ്വതന്ത്രനാക്കാൻ ഞാൻ വന്നിരിക്കുന്നു. നിനക്ക് ഈ സ്വാതന്ത്ര്യം വേണമോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. ആത്മാവിൻ്റെ സ്വസ്ഥത. എൻ്റെ ദൈവമേ, ആത്മാവിൻ്റെ സമാധാനം. ഹല്ലേലൂയ. പാപമോചനത്തിൻ്റെ സൗഖ്യം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുമിൽ ലയിച്ചു നിൽക്കുന്നതായ അനുഭവം, ക്രിസ്തുമിൽ നിറഞ്ഞു നിൽക്കുന്നതായ അനുഭവം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുമിൽ നിറഞ്ഞു നിൽക്കുന്നതൊരു അനുഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഭാഗ്യകരമായ അനുഭവത്തിലേക്കാണ് കർത്താവ് നിങ്ങൾ ക്ഷണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓടി വരുമോ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക്? ഓടി അണയുമോ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക്? ദൈവത്തിന് സ്തോത്രം. അതിന് നിങ്ങൾ സഭ മാറണ്ട പ്രിയപ്പെട്ടവരെ, സമുദായം മാറണ്ട, വേറെ ഒന്നും വേണ്ട. 10 പൈസയും നിങ്ങൾ മുടക്കണ്ട. ദൈവത്തിന് സ്തോത്രം. 10 പൈസയും നിങ്ങൾ സംഭാവന കൊടുക്കണ്ട. ആകെ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ഒന്ന് മാത്രം. ആകെ, യേശുവേ, ഞാൻ ഇതാ ഒരു പാവിയായ മനുഷ്യൻ, ഞാൻ ഇതാ തിരുമുൻപാ വന്നിരിക്കുന്നു. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുൻപ് ഇന്ന് തന്നെ എൻ്റെ മേലുള്ള പാപത്തിൻ്റെ ചീട്ടിലെല്ലാം കീറിക്കളയണമേ, പാപക്കറലെല്ലാം കഴുകിക്കളയണമേ, തിരക്തത്താലിനെ ശുദ്ധീകരിക്കണമേ. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാൻ പലർക്കും ദ്രോഹം ചെയ്തു പോയിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ പലരെയും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പലർക്കും വേദന വരുത്തിയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ തെറ്റുകൾ അനേകങ്ങളായിരുന്നു, അനേകങ്ങളായ തെറ്റുകൾ എനിക്ക് സംഭവിച്ചു പോയത്. ദാദാ, ഇപ്പോൾ നിൻ്റെ ആണിപ്പാളുടെ കരൻ്റെ തരം നീട്ടി എന്നെ ഒന്ന് തൊടണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ മേൽ നിർക്കരം വെച്ച് എന്നെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രങ്ങൾ പറയുമോ, പ്രാർത്ഥിക്കുമോ? മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. നിനക്ക് മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ജീവകിരീടം ലഭിക്കാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. നിനക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നു. പ്രതിഫലങ്ങൾ തരാൻ രാജാധിരാജൻ എഴുന്നള്ളി വരാൻ പോകുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ തിരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ വീണ്ടെടുക്കാൻ അവിടെ നിന്ന് എഴുന്നള്ളി വരാൻ പോകുന്നു. പ്രതിഫലം തരുവാനായി യേശു വരുമ്പോൾ അന്ന് പ്രതിഫലം കിട്ടുവാൻ തക്കവണ്ണം നിങ്ങൾ ആശയോടെ പറന്നേറുമോ, പറന്നുയരുമോ? ദൈവത്തിന് സ്തോത്രം. പ്രതിഫലത്തിന് നായകൻ വരുമ്പോൾ, പ്രതിഫലമായി വരുന്നവൻ അവ കിരീടവുമായി വരുമ്പോൾ, കിരീടം വാങ്ങുവാൻ നിങ്ങൾ ഒരുങ്ങുമോ പ്രിയപ്പെട്ടവരെ? അന്ന് കിരീടം ലഭിക്കുന്ന ആരെല്ലാമാണ്? ദൈവത്തിന് സ്തോത്രം. നല്ല പ്രവൃത്തികൾക്ക് കിരീടം ലഭിക്കും. തൽഫലങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രതിഫലങ്ങളുടെ ഉടയവൻ വരുമ്പോൾ അവനിതാ നിങ്ങളെ ആശീർവദിക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്ന് പറയുന്ന ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക്, ആ ബ്ലെസ്സിങ്, ആ യഥാർത്ഥമായ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ? യേശുദാ നിങ്ങൾ വിളിക്കുക.
വിളിക്കുകയാണ്, ഓരോരുത്തരെയും വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. അവനോട് നമുക്കൊരു വാക്ക് പറയാം. കർത്താവേ, ഇനി ഞാൻ പാപം ചെയ്യുകയില്ല. കർത്താവേ, ദാദാ, നീ എൻ്റെ പാപം ക്ഷമിക്കുവാൻ മനസ്സുള്ളതിനുള്ളതാണല്ലോ. നിൻ്റെ രക്തം എൻ്റെ പാപക്കറ കഴുകുന്നതാണല്ലോ. തിരുരക്തം എന്നെ കഴുകുന്നത്, തിരുരക്തം എൻ്റെ കർത്താവ് ഇപ്പോൾ എൻ്റെ മേൽ തളിക്കണമേ. കർത്താവേ, നിൻ്റെ തിരുരക്തം എന്നെ തളിച്ച് എൻ്റെ പാപങ്ങൾ മോചിച്ചു തരണമേ. കർത്താവേ, എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ വന്നുപോയി. കർത്താവേ, അനേകം അനേകം പാപങ്ങൾ, ഓർമ്മയിൽ ഉള്ളതും ഓർമ്മയിൽ ഇല്ലാത്തതും, ഏറ്റു പറഞ്ഞതും ഏറ്റു പറയാത്തതും അനേകം അനേകം പാപങ്ങൾ എല്ലാം നിൻ്റെ തിരുരക്തത്തിൽ മുക്കിക്കളയണമേ. ഹാലലൂയ, 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 ഹാലലൂയ. മേലിൽ ഞാൻ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോവുകയില്ല. മേലിൽ വെറുക്കൂത്തിലേക്ക് പോവുകയില്ല. മേലിൽ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോവുകയില്ല. മേൽ അശുദ്ധമായതൊന്നും തൊടുകയില്ല. യേശുവേ, ഞാൻ നിൻ്റെ മാത്രം വകയായിരിക്കും. നിൻ്റേത് നിൻ്റേത് മാത്രമായിരിക്കും. യേശുവേ, തൃക്കരം നീട്ടണമേ, എന്നെ തൊടണമേ, എൻ്റെ മേൽ തൃക്കരം വയ്ക്കണമേ, തിരക്തം പുരട്ടണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തുവെന്ന് ഉറപ്പുള്ളവർ മാത്രം തങ്ങളുടെ കരങ്ങൾ ഉയർത്തുകയില്ല. ഹാലലൂയ, 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 ഹാലലൂയ. ഒരുമിച്ച് സ്തുതിക്കാം. എൻ്റെ ജീവനുള്ള ദൈവമേ, എൻ്റെ കരുണയുള്ള കർത്താവേ, ഇപ്പോൾ അവിടുത്തെ സ്ഥിര സാന്നിധ്യം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ നാഥ, അവിടുത്തെ രണ്ടാമത്തെ വരവിനുവേണ്ടി ഞങ്ങളെല്ലാവരും ഒരുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. പീഡകളുടെ കാലങ്ങളിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ തളർന്നു പോകാതിരിക്കാൻ ഞങ്ങളെ പുതിയ ശക്തി ധരിപ്പിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാം തൊടണമേ, ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, അനേകം ഭാരങ്ങൾ, അനേക ഭാര ചുമടുകൾ, അനേകം യാതനകൾ, അനേകം വേദനാ വിഷയങ്ങൾ, അനേകം രോഗങ്ങൾ, കർത്താവേ, തടുക്കാനാവാത്ത ചില ദുരിതങ്ങൾ, കർത്താവേ, ഇതിൻ്റെ മക്കളെ അനേകം അനുഭവിക്കുന്നുണ്ടല്ലോ കർത്താവേ. ഈ മക്കളെ തൊടണമേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ നിൻ്റെ കൃപ പകരണമേ, നിൻ്റെ സ്നേഹം പകരണമേ, സ്നേഹത്താൽ നിറയ്ക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും നേടുത്ത രണ്ടാമത്തെ വരേണ്ടി ഒരുക്കണമേ. നാഥാ, നിൻ്റെ കരം ഉയർന്നിരിക്കണമേ. അപ്പോൾ ഈ കരം ഉയർന്നിരിക്കുന്നത് ഞങ്ങൾ കാണട്ടെ കർത്താവേ. ആ കരം ഞങ്ങൾ എടുത്ത് മൊത്തട്ടെ. ഞങ്ങൾ അത്രക്കരം ചുംബിക്കട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കണ്ണുകളെ തുറക്കാം, തലകളെ നിവർത്താം. ദൈവത്തിന് സ്തോത്രം. കരങ്ങളെ താഴ്ത്തിയിടാം. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടി വിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111, ഫോൺ 9142303096.